മലപോലെ വന്നത് എലിപോലെ പോയി. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP അജിത് കുമാറിനെ ഇനി ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരുത്തരുതെന്ന് PV അൻവറുടെ ശാഠ്യവും, ഇരുത്തില്ലെന്ന CPI RJD NCP എന്നീ ഘടകകക്ഷി നേതാക്കളുടെ വീറും വാശിയും മഞ്ഞുപോലെ അലിഞ്ഞുപോയി. CPMന്റെ വാക്കുകൾ കേട്ട് റാൻ മൂളുകയോ മൗനം സമ്മതമാക്കുകയാണ് സാധാരണ ഇടതുമുന്നണി യോഗങ്ങളിൽ കാണുന്ന പതിവ് കാഴ്ച. പക്ഷെ ഇത്തവണ ആ കളി നടക്കില്ലെന്ന് ചിലരൊക്കെ കരുതിയിരുന്നു. കുറ്റം പറയരുതല്ലോ. ADGPയെ നീക്കണമെന്നും വിഷയം ചർച്ച ചെയ്യണമെന്നും മൂന്ന് കക്ഷികളുടെയും നേതാക്കൾ ആവശ്യപ്പെട്ടു. ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ ഇക്കാര്യവും ഉൾപ്പെടുത്താമെന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നും ഉപദേശിച്ച് പിണറായി സഖാവ് അവരുടെ വായടപ്പിച്ചു. മറ്റ് ഘടകകക്ഷികളാവട്ടെ വായ് തുറന്നതുമില്ല. എല്ലാം ആരംഭ ശൂരത്വത്തിൽ ഇടതുമുന്നണി യോഗം കലാശിച്ചു. ഏതാ കഴിഞ്ഞ ദിവസം നടന്ന ഇടതുമുന്നണി യോഗം തങ്ങളുടെ വീര്യം കെട്ടിട്ടില്ലെന്നും തൽക്കാലത്തേക്ക് വഴങ്ങിക്കൊടുത്തതാണെന്നുമാണ് ഘടകകക്ഷി നേതാക്കൾ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വന്തം വീട്ടിൽ നിന്നും വന്നതല്ല, പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും കടിഞ്ഞാൺ പിടിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും സൂപ്പർ DGP ആയ ADGP MR അജിത് കുമാറിനുമെതിരെ ബോംബ് പൊട്ടിച്ച അൻവറിന്റെ വാക്കുകളും ഇതിനിടയിൽ ചീറ്റിപ്പോയി. ADGP അജിത് കുമാറിന്റെ അധോലോക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പി ശശി മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നുവെന്നായിരുന്നു അൻവറിന്റെ ആദ്യ ആരോപണം. പക്ഷെ നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പരാതി എഴുതി നൽകിയപ്പോൾ പി ശശിയുടെ പേരതിലില്ല. മറവി കൊണ്ട് വിട്ടുപോയതായിരിക്കും, അതോ ഭയം കൊണ്ട് എഴുതാതിരുന്നതാണോ? പരാതിയില്ലാതെ ശശിക്കെതിരെ എന്തന്വേഷണം നടത്താനാ? മുഖ്യമന്ത്രിയും ഗോവിന്ദ മാഷും കൈമലർത്തി. ശശിക്കെതിരായ പരാതിക്കത്തുമായി അൻവർ വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തി. പക്ഷേ അപ്പോഴേക്കും രണ്ട് നേതാക്കളും ഡൽഹിക്ക് പറഞ്ഞിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ. അവർ തിരിച്ചു വരുന്നതും കാത്ത് മൂപ്പര് തലസ്ഥാനത്ത് മ്യൂസിയവും മൃഗശാലയും ഒക്കെ കണ്ട് കപ്പലിൻ്റെയും കുറിച്ച് കറങ്ങി നടന്നു. അതിനിടെയാണ് ഗോവിന്ദൻ മാഷിന്റെ ഉണ്ടയില്ല വിടി. വ്യക്തി നേതാവാകുന്നത് പാർട്ടിയിലൂടെയാണെന്നും വ്യക്തിയുടെ പിന്നിലല്ല പാർട്ടിയുടെ പിന്നിലാണ് നിൽക്കേണ്ടതെന്നുമാണ് മാഷിന്റെ സുവിശേഷം. ചില നേതാക്കളുടെ കോക്കസായി നിൽക്കാമെന്ന് ആരും കരുതേണ്ട. വ്യക്തിക്ക് നേതാവെന്ന പദവി ലഭിക്കുന്നത് പാർട്ടിയിൽ നിന്നാണ്. തിരുത്തും ഗ്രഹങ്ങളുമായി ഇനിയും നിൽക്കാൻ ശ്രമിച്ചാൽ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താനാവില്ലത്രേ. അപാര ധൈര്യം തന്നെ. പക്ഷേ തിരുവനന്തപുരത്ത് വെച്ച് പാർട്ടി സെക്രട്ടേറിയറ്റിലോ മറ്റോ പറയേണ്ട കാര്യം മാഷ് അങ്ങ് പാലക്കാട്ട് പോയി പറഞ്ഞത് എന്തിന് എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരുടെ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരുടെയും ചോദ്യം. പറയാനുള്ളത് എവിടെയും പറയാം. പാർട്ടി ഫണ്ടിലും സൊസൈറ്റി നിക്ഷേപത്തിലും വെട്ടിപ്പ് നടത്തിയ മറ്റൊരു ശശിയെ കുറിച്ചാണ് അത്രയും മാഷിന്റെ പ്രയോഗം. പക്ഷേ മാഷ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് പിണറായി സഖാവിനെ തന്നെയെന്ന് അസൂയാലുക്കൾ പറഞ്ഞു നടക്കുന്നു. പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ വരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി പരസ്യമായി ആരോപിച്ച PK ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതാണ്. എന്നിട്ട് മാന്യതാകം KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതിൽ പാർട്ടി അഭംഗി കാണാത്തതിൽ അത്ഭുതം വേണ്ട. ചില നേതാക്കളുടെ ആശ്രിത വാത്സല്യം തന്നെയാണ് അതിന് കാരണം. ഏതായാലും അൻവർ മാളത്തിൽ ഒളിച്ചു.